നായർ എന്നത് ഒരു ജാതി പേരാണെന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. ആ പേരുപയോഗിക്കുന്നതിലൂടെ സമൂഹത്തിൽ എന്തോ വലിയ സ്ഥാനം ലഭിക്കുമെന്ന് കരുതി തന്നെയാണ് പലരും ഈ വാലുകൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പമുള്ളത് എന്തുകൊണ്ട് ആ പേര് കാരണം അഖിൽ മാരൻ മാത്രം വേട്ടയാടപ്പെടുന്നു എന്നുള്ളതാണ്. കേരള ചരിത്രം എടുത്തു നോക്കിയാൽ ജാതിവാൽ മുറിക്കാത്ത എത്രയോ പല്ലികൾ നമുക്കിടയിൽ ജീവിച്ചു പോരുന്നുണ്ട്. ചരിത്ര പുസ്തകങ്ങളിൽ വരെ അത്തരം വാലുകൾക്ക് വലിയ സ്ഥാനമുണ്ട്. അഖിലിന്റെ ജാതി പരാമർശം വിവാദമാകാനുള്ള ഒരു സുപ്രധാന കാരണം മാരാർ എന്ന പേരിന് ഒരു പ്രൗഢിയുണ്ടെന്നുള്ള അയാളുടെ പരാമർശമാണ്. അപ്പം കേട്ടപ്പോ ഓക്കെ, നമ്മുടെ മലയാള സിനിമയിൽ മാരാർ എന്ന പേരിന് ഭയങ്കര ഒരു പ്രൗഢി കിടപ്പുണ്ടല്ലോ, നന്ദഗോപാൽ മാരാർ തുടങ്ങിയ ഒരു പ്രൗഢി. അപ്പൊ ഞാൻ അപ്പൊ അത് യൂസ് ചെയ്തു. ഒരു ജാതിക്കും ഒരു മതത്തിനും കേരളത്തിൽ ഇന്ന് യാതൊരുവിധ പ്രൗഢിയുമില്ല. ആ മറുപടിയിൽ മാരാരുടെ പരാമർശത്തെ മാറ്റി നിർത്തിയാൽ അയാൾ തന്നെ പറയുന്നുണ്ട് താൻ ഒരു ജാതിയിലുമുള്ള ആളല്ലെന്നും തൻ്റെ മക്കൾക്ക് പോലും പ്രകൃതി പ്രാർത്ഥന എന്ന് മാത്രമാണ് പേരിട്ടിരിക്കുന്നതെന്നും. അല്ലാണ്ട് എനിക്കെന്താണ്ട് ജാതി ഉണ്ടെന്നോ, ഞാനൊരു എൻ്റെ മകൻ, എനിക്കൊരു മകൻ ജനിച്ചാലും മനുഷ്യൻ ഞാൻ എന്താണ് മകൾക്ക്? പ്രകൃതി മാരാറെന്നൊന്നും ഇല്ല പേര്, പ്രകൃതി എന്നേ പേരുള്ളൂ. പ്രകൃതി എന്ന് പേരിട്ട് എന്നെ, പ്രാർത്ഥന എന്ന് പേരിട്ട് എന്നെ, മകൻ ജനിച്ചാൽ മനുഷ്യൻ എന്ന് പേരിട്ട് എന്നെ. എൻ്റെ വൈഫ് എപ്പോഴും പറയുന്നത് ദൈവമേ ആങ്കോച്ച ഉണ്ടാവില്ലെന്ന്, ആരും മോനെ കയറി മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റൂ. ജാതിയെ ഉപയോഗപ്പെടുത്താത്ത മനുഷ്യർ കുറവാണ്. ഇതൊരു പേര് മാത്രമാണെന്ന് പറഞ്ഞ് നവ്യ നായരും രശ്മിയാർ നായരും ശ്രീകണ്ഠൻ നായരും അനിൽ രാധാകൃഷ്ണ മേനോനും മണിയൻപിള്ള രാജുവും അഞ്ജലി മേനോനും രമേശ് ബിഷാരടിയും മഞ്ജു വാര്യരും ഭാവന മേനോനും സുപ്രിയ മേനോനും മെന്തിനി ഇന്ദു മേനോനും എം ടി വാസുദേവൻ നായരും വരെ ജാതിവാലുകൾ മിനുക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ്. എന്നിട്ടും എങ്ങനെ ഒരു അഖിൽ മാരാർ മാത്രം ചർച്ചകളിൽ വരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജാതി മതം പോലെ തന്നെ വിഷം നിറഞ്ഞിരിക്കുന്ന ഒന്നാണ്. അത് തൂത്താലും തുടച്ചാലും പോകാതെ പല രൂപത്തിൽ മനുഷ്യർക്കിടയിൽ പ്രകടമായിക്കൊണ്ടേയിരിക്കും. കെ ബി ഗണേഷ് കുമാറും ഷമ്മി തിലകനും ഒക്കെ പറഞ്ഞത് നമ്മൾ പ്രത്യേകം ഓർക്കണം. മലയാള സിനിമയിൽ ജാതിക്ക് ഇപ്പോഴും വലിയ സ്വാധീനമുണ്ടെന്നാണ് രണ്ടുപേരും പറഞ്ഞത്. ജാതി കാരണം മാറ്റി നിർത്തിയെന്ന് വരെ പരാമർശമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അച്ഛൻ അവിടെ തിരുവനന്തപുരത്ത് ശരിക്കന്വേഷിച്ചപ്പോൾ അറിയുന്നു നാല് ഈ പറയുന്ന ചില ജാതിയിൽ നിന്നുള്ള ആൾക്കാരെ വിളിച്ച് അവരുടെ മക്കളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ നാല് പേരെ തടഞ്ഞു. ഇതിൽ ജാതി, നാണം കെട്ട ജാതി, ജാതി എന്റെ ജാതിക്കാരനെ പ്രോത്സാഹിപ്പിക്കുക എന്നതിനുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ജാതി പറഞ്ഞ് വോട്ട് നേടുന്ന കേരളത്തിൽ, ജാതി പറഞ്ഞ് ഷൈൻ ചെയ്യുന്നവരുടെ കേരളത്തിൽ ഒരു അഖിൽ മാരാരെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കടലിൽ പോയി മണലെണ്ണുന്നതിന് തുല്യമാണ്. ഇവിടെ ജാതി കഞ്ഞിയിൽ വീണ് കിടക്കുന്ന ഉപ്പ് പോലെയാണ്. അതിനരിച്ചു മാറ്റുന്നതിനേക്കാൾ നല്ലത് ആ കഞ്ഞി ഒഴിച്ചു കളഞ്ഞിട്ട് ഉപ്പിടാത്ത കുറച്ച് കഞ്ഞി വേറെ വെക്കുന്നതാണ്. അതായത് ജാതിബോധവും മതബോധവും ഇല്ലാത്ത കുറെ നല്ല മനുഷ്യരെ, കുറെ നല്ല കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവികൾ മീഡിയ.